നമസ്കാരം. ക്രൈം ബ്രാഞ്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയുന്ന അവസ്ഥയാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ രീതിയെ ആ സമീപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ ക്രൈം ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നിയമപരമായിട്ട് നീങ്ങാൻ തന്നെ ക്രൈം ബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നാണ് ക്രൈം ബ്രാഞ്ച് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇ ഡിക്കെതിരായിട്ടുള്ള FIR നിയമപരമായി നിലനിൽക്കുകയാണെന്നും സന്ദീപ് നായരുടെ മൊഴിയിൽ ഞെട്ടിക്കുന്ന പല വസ്തുതകളും ഉണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നു. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദീപ് നായർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള അന്വേഷണം നടക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. മൊഴി പൂർണ്ണമായി വെളിപ്പെടുത്തിയാൽ അന്വേഷണത്തെ ബാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ക്രൈംബ്രാഞ്ച് ആവർത്തിക്കുകയാണ്. മൊഴി പകർപ്പ് മുദ്രവെച്ച കവറിൽ കോടതിക്ക് നൽകാം എന്നുള്ള വാക്കാലുള്ള ഉറപ്പ് ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നു. അന്വേഷണത്തിനെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹർജി തള്ളണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന് വേണ്ടി മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹരിൻ പി റാവൽ ഹാജരായിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ മറവിൽ കേസുമായി ബന്ധമില്ലാത്തവർക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു. സർക്കാരിനെതിരെയുള്ള രീതിയിലേക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ എൻഫോഴ്സ്മെൻറ്റിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. കള്ളപ്പണ ഇടപാട് അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ബന്ധമില്ല. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖയെക്കുറിച്ചാണ് അന്വേഷണം എന്നാണ് വ്യക്തമാക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ടുള്ള ഉയർന്ന ആരോപണം, അവർക്കെതിരെയുള്ള ആരോപണം സത്യമാണെങ്കിൽ അത് ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. ഒരു അന്വേഷണ ഏജൻസിക്കും വ്യാജ തെളിവ് ഉണ്ടാക്കാൻ അധികാരം ഇല്ല എന്നും സർക്കാർ ഇതിനോടൊപ്പം തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരിക്കുന്ന ശക്തമായിട്ടുള്ള നടപടിയുടെ അടിസ്ഥാനത്തിൽ അത് സംസ്ഥാന സർക്കാരിന് നേരെ നീങ്ങുന്നത് വലിയ തോതിൽ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നത്, സർക്കാരിനെതിരെയുള്ള ആരോപണം വന്നിരിക്കുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് നൽകിയ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. സ്വർണ്ണക്കടത്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ മറുവാദം. ഒരു അന്വേഷണ ഏജൻസി ശേഖരിച്ച തെളിവുകളുടെ സാധുത പരിശോധിക്കേണ്ടത് കോടതിയാണെന്നും സമാന്തര പരിശോധനയ്ക്ക് മറ്റൊരു ഏജൻസിക്ക് അധികാരമില്ലെന്നും അന്തിമവിധി വരുന്നതുവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സ്റ്റേ വേണമെന്നും ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകളാണ് മൊഴികൾ എന്നാണ് ഇത് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് അധികാരം ഉണ്ട് എന്നുമാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാദം. ഏതായാലും സർക്കാരിൻ്റെ വാദം കൃത്യമായും ക്രൈംബ്രാഞ്ചിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും അതോടൊപ്പം ക്രൈംബ്രാഞ്ച് സർക്കാരിന് വേണ്ടി അക്ഷീണം നിതാന്തം പരിശ്രമിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റിനെതിരെ കൃത്യമായി സർക്കാർ ഉപയോഗിക്കുന്ന തുറുപ്പ് ചീട്ടായി ക്രൈംബ്രാഞ്ചിൻ്റെ സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് ഏത് രീതിയിലും എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണ രീതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.